ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വിവേകഭരിതവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹം നിങ്ങൾക്ക് അറിയിക്കുന്നു. വീണ്ടും ഒരു തിങ്കളാഴ്ചയുടെ രാത്രികാലം നമുക്കൊരുമിച്ച് ദൈവവചന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ നാടുകളിലെല്ലാം ദൈവം നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. അകത്തെ മനുഷ്യൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ ചില യാത്രകളും മധ്യത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട് പോയയിടങ്ങളിൽ റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊന്നും ആ വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അകത്തെ മനുഷ്യൻ എന്നുള്ള ഒരു വിഷയം ദൈവമായ ദൈവത്തിൻ്റെ വചനത്തിൽ അതിപ്രധാനമായ, പ്രത്യേകിച്ച് പുതിയ നിയമ ഉപദേശ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അകത്തെ മനുഷ്യൻ എന്നുള്ള വിഷയം. കൊരിന്ത്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും വളരെ സവിസ്തരമായ അപ്പോസ്തലനായ പൗലോസ് അത് പ്രതിപാദിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പുറമേയുള്ള മനുഷ്യനേക്കാൾ ഉപരിയായി അവൻ്റെ അകത്തെ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി അവൻ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലെ സന്ദേശങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അകത്തെ മനുഷ്യൻ ജനനം പ്രാപിക്കുന്നത് എങ്ങനെ, അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്നത് എങ്ങനെ, അകത്തെ മനുഷ്യൻ്റെ വിവിധങ്ങളാകുന്ന അവയവങ്ങൾ, കണ്ണിനെ കുറിച്ച് പഠിച്ചു, കണ്ണിൻ്റെ വിവിധങ്ങളായ അകത്തെ മനുഷ്യൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനിടയായി. അകത്തെ മനുഷ്യൻ്റെ കാതുകൾ കൊണ്ട് എന്തെല്ലാമാണ് കേൾക്കേണ്ടത് എന്നൊക്കെ നമ്മളെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ച, അല്ലെങ്കിൽ അകത്തെ മനുഷ്യന് രൂപാന്തരം വന്ന, അല്ല വീണ്ടും ജനന അനുഭവം പ്രാപിച്ച, അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ ജനനം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ നടപ്പ് എങ്ങനെയായിരിക്കണം. പുറമേയുള്ള മനുഷ്യൻ പലയിടങ്ങളിലൊക്കെ നടക്കും, പല വിധത്തിലൊക്കെ നടക്കും. എന്നാൽ ഒരു അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ചവൻ എങ്ങനെ നടക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നത്. പ്രാരംഭമായി നമുക്ക് രണ്ടു കൊരിന്ത്യ ലേഖനം 5 അധ്യായം അതിൻ്റെ 7 വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മീയ മനുഷ്യൻ ഒരു ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ നടപ്പിനൊക്കെ ഒരു വ്യത്യാസം വന്നു. താൻ കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ അല്ല താൻ നടക്കുന്നു, തൻ്റെ നടപ്പിനൊക്കെ ഒരു വ്യത്യാസം വന്നു. ഇതുപോലെ അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തിയുടെ നടപ്പിൽ ഒരു വ്യത്യാസം വരണം. ഇവിടെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കാത്ത ഒരു മനുഷ്യൻ്റെ നടപ്പ് അവൻ കാഴ്ചയാൽ നടക്കുന്നവനാണ്. പലതും കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി കാഴ്ചയാൽ നടക്കുന്നവൻ. എന്നാൽ അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ച, അല്ലെങ്കിൽ അകത്തെ മനുഷ്യന്റെ ജനനം നടന്ന ഒരു വ്യക്തി, അവൻ കാഴ്ചയാലല്ല നടക്കുന്നത്, അവൻ വിശ്വാസത്താലാണ് നടക്കുന്നത്. അകത്തെ മനുഷ്യന്റെ കണ്ണാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ ആണ് അവൻ നടക്കുന്നത്. വിശ്വാസത്താലുള്ള നടപ്പിന്റെ ഒരു ഉദാഹരണം നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയും കൂട്ടരോടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് അന്ന് പ്രതികൂലമായി നിന്ന വലിയൊരു എരിഹോ മതിലുണ്ട്, ആ എരിഹോ മതിൽ ഇടിച്ച് ആ എരിഹോ പട്ടണം അവർക്ക് സ്വന്തമാക്കണം. അപ്പോൾ അതിനുള്ള ഒരു വഴി കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം അങ്ങനെ ചുറ്റണം,
അങ്ങനെ ആറ് ദിവസം ദിവസത്തിന് ഒരു പ്രാവശ്യം വീതം മതിൽ ചുറ്റണം. അത് ചുറ്റിക്കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം നിങ്ങൾ ചുറ്റണം. അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം ചുറ്റി പുരോഹിതന്മാർ കാഹളമൂതി ജനം ആർപ്പിടുമ്പോൾ മതിൽ ഇടിയും. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആലോചന നമ്മളോട് പറഞ്ഞാൽ നമ്മളാരും ചെയ്യുകയില്ല. നമ്മൾ കാഴ്ചയാൽ അല്ലെങ്കിൽ പുറമേയുള്ള മനുഷ്യന്റെ ബുദ്ധിയാൽ അതിനെയൊക്കെ നോക്കിക്കാണും. നമ്മൾ പറയും ഇത്രയും വലിയൊരു മതിലിനെ ഇടിക്കുവാൻ ഒന്നൊരു ബുൾഡോസർ വേണം, അല്ലെങ്കിൽ പീരങ്കി വേണം, അല്ലെങ്കിൽ ധാരാളം തൊഴിലാളികൾ പാരയും പിക്കാസും ഇതെല്ലാം കൊണ്ടുവന്നാൽ അതിനെ ഒന്ന് ഇടിച്ചിട്ടാൽ മാത്രമേ ഈ മതിൽ ഇടിയുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയും. എന്നാൽ യോശുവ ദൈവത്തോട് പറ്റി നിന്നു. ആ ദൈവത്തോടെ ഹൃദയപ്രകാരം ഹൃദയത്തിൻ്റെ ഇടിപ്പുകളും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുമെല്ലാം യഥാർത്ഥമായ ഒരു ജ്ഞാനം യോശുവ പ്രാപിച്ചപ്പോൾ യോശുവയ്ക്കൊട്ട് തന്നെ സംശയമുണ്ടായില്ല. യോശുവ ഉടനെ തന്നെ ജനത്തെ കൂട്ടി ആദ്യത്തെ ദിവസം ഒരു പ്രാവശ്യം സഞ്ചരിച്ചു. ഒരുപക്ഷെ ആൾക്കാരെല്ലാം കളിയാക്കി കാണും. യെരിഹോ നിവാസികളെ ചിലരെങ്കിലും ചോദിച്ചു കാണും, നിങ്ങൾ എന്തിനാണ് മതില് ചുറ്റുന്നത്? അപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണും, ഞങ്ങളീ മതില് ചുറ്റുന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, അത് കഴിയുമ്പോൾ ഏഴാമത്തെ ദിവസം ഞങ്ങൾ ചുറ്റി ആർപ്പിടുമ്പോൾ ഈ മതിലിടി. ഇത് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അനേകർ കളിയാക്കി ചിരിച്ചു കാണും. പക്ഷേ കളിയാക്കി ചിരിച്ചിട്ടും ഒന്നും അവർക്ക് യാതൊരു വിധമായ പിന്മാറ്റവും ഉണ്ടായില്ല. യോശുവയുടെ നേതൃത്വത്തിൽ അവർ മതില് എരിഹോ മതിൽ അവർ ചുറ്റി. ഒന്നാമത്തെ ദിവസം ചുറ്റി ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത്തെ ദിവസവും ചുറ്റി ഒന്നും സംഭവിച്ചില്ല, മൂന്നാമത്തെ ദിവസവും ചുറ്റി ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ ആറ് ദിവസവും ചുറ്റിയിട്ടും ഒന്നും സംഭവിച്ചില്ല, ഏഴാമത്തെ ദിവസം ആദ്യത്തെ പ്രാവശ്യം ചുറ്റി അപ്പോഴും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പറഞ്ഞ കൽപ്പന അതേപടി പൂർണ്ണമായി അനുസരിച്ചു. ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റി പുരോഹിതന്മാർ കാഹളമൂതി ജനമത്യുച്ഛത്തിൽ ആർപ്പെട്ടപ്പോൾ അവർക്കെതിരായി നിന്ന എരിഹോ മതിൽ ഇടിഞ്ഞു വീഴുവാനിടയായി. അപ്പോൾ അങ്ങനെ അവർക്ക് ചുറ്റും നടക്കുവാനായിട്ട് സാധിച്ചത് അവരുടെയൊക്കെ ആത്മീയമായ അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ ഒന്ന് രൂപാന്തരപ്പെട്ട യോശുവ അവർക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഒന്നാമതായി അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കാഴ്ചയാലല്ല, അവൻ വിശ്വാസത്താൽ നടക്കുന്നവനായി. വിശ്വാസത്താൽ നടക്കുന്നവന് ലോകത്തിലെ കാര്യങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കും. എന്നാൽ അതിനുമപ്പുറമായി വിശ്വാസ കണ്ണുകളാൽ കണ്ടറിയുന്ന ഒരുത്തന് ജീവിതം അല്ലെങ്കിൽ അവന് വേണ്ടി തുറക്കപ്പെടുന്ന പുതിയ വഴി താരകൾ കണ്ടെത്തുവാനായിട്ട് അവൻ്റെ ആത്മീയപരമായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. ആ കണ്ണുകൾ കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ അവൻ നടക്കും. അപ്പോസ്തലനായ പൗലോസും അതാണ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ നടക്കുന്ന അതിൻ്റെ പ്രയോജനം ആ എട്ടാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വിശ്വാസത്താൽ നടക്കുന്നവനുണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവനൊരു ധൈര്യം ഉണ്ടാകുന്നു. അവൻ ജീവിതത്തിലെ കാര്യങ്ങളോർത്ത് ഭീരുവാകുന്നില്ല, അവൻ ധൈര്യപ്പെട്ട്. എന്നിട്ട് അവൻ പറയാം, ശരീരം വിട്ടാലും ധൈര്യപ്പെട്ടിട്ട് ശരീരം വിട്ട് ശരീരം വിടുവാനുള്ള ഒരു ധൈര്യം. ഇന്ന് അനേകർക്ക് മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീതിയാണ്. മരണത്തെ ഭീതിയോടുകൂടെ കാണുന്നവർ അനേകരും. വിശ്വാസികളാണെങ്കിൽ പോലും മരണമെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഭയങ്കരമായ ഭീതിയാണ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞവന് മരണഭീതിയില്ല. അവിടെ പറയാണ് അവർ ധൈര്യപ്പെട്ടിട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. ഈ ലോകത്തിലുള്ള വാസമല്ല, അതിനേക്കാൾ ഉപരിയായി യേശുവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അധികം താല്പര്യം, ഏറ്റവും ഉന്നതമായ താല്പര്യം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ വസിക്കുവാനാണ്. എന്നാലും പിന്നെ പറയാം, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ആത്മീയ മനുഷ്യൻ രൂപാന്തര ജനനം പ്രാപിച്ച ഒരുത്തൻ വിശ്വാസത്തിൽ നടക്കുകയാണ്. വിശ്വാസത്തിൽ നടക്കുന്ന ഒരുത്തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അവൻ ധൈര്യമുള്ളവനായിരിക്കും. അവൻ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നവരാണ്.
അടുത്ത ശരീരം വിട്ടാലും ഈ ശരീരത്തെ വസിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുന്നു, ലോകത്തിലെ ഉള്ള കാര്യങ്ങളെ പ്രസാദിപ്പിക്കുന്നവരല്ല. ഇന്ന് അനേകർ വിശ്വാസികളാണെന്നൊക്കെ പറയുമെങ്കിലും പലരെയുമൊക്കെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം അനേകരുടെ ഇടയിൽ കാണുന്നുണ്ട്. ക്രൈസ്തരോ, എന്നാൽ അകത്തെ മനുഷ്യൻ യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചവൻ, അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ അവന് അഭിമാനമുണ്ടാകുന്ന ആ കാര്യത്തിലാണ് അവന് അഭിമാനം. രണ്ടാമതായി ഞാൻ മുമ്പോട്ട് പോകാം. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ ആത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. അപ്പോൾ ആത്മീയ മനുഷ്യൻ ഒരു ജനനം പ്രാപിച്ച ഒരുത്തൻ, ഒന്നാമതായി അവൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നവനാണ്, രണ്ടാമതായി അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്. നമുക്ക് ഗലാത്യർക്കെഴുതിയ ലേഖനം 5:18 അതിന്റെ 18 നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. 5 അതിന്റെ 18 ഞാൻ വായിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അതിന് 16 പിന്നെ പറയാം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. 17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ രണ്ടാമതായി ഞാൻ പറഞ്ഞല്ലോ, ആ അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ച ഒരുത്തൻ, അവന്റെ നടപ്പ് ഒന്ന് വിശ്വാസത്താലുള്ള നടപ്പാണ്, രണ്ട് അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കും, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കും. പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുകയാണ്. കർത്താവിനെ ആത്മാവ് 40 ഉപവാസത്തിന് ശേഷം കർത്താവ് അതിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി, അപ്പോഴാണ് പരീക്ഷകനടുത്തു ഒരു പരീക്ഷയ്ക്കുള്ള ജയത്തിനു വേണ്ടി കർത്താവിനെ അങ്ങ് നടത്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ നടത്തുകയാണ്. അടുത്ത് മക്കദോന്യയിലേക്ക് പോകാൻ ഒരു മക്കദോന്യ വിളി പൗലോസിനും ശീലാസിനും കിട്ടിയപ്പോൾ അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവർ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ചാണ് അന്ന് സുവിശേഷത്തിന് പോയത്. നമ്മൾ പലരും സുവിശേഷത്തിനൊക്കെ സുവിശേഷ വേലയ്ക്കൊക്കെ പോകുന്നത് ഒന്ന് കാഴ്ചയാലാണ്. കാഴ്ചയാൽ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും വടക്കൻ മലബാറിലേക്കോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്കോ ഒക്കെ പോകാൻ സുവിശേഷകർ വളരെ കുറവ്. അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സഭാ ചാർജ് ആർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ തള്ളാണ്, വലിയ തിരക്ക് കൂട്ടലാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും ആൾക്കാർക്ക് ഭയങ്കര ഉത്സാഹമാണ്. അതെന്തുകൊണ്ടാണ്? പലരും കർത്താവിനെ അറിഞ്ഞുവെങ്കിലും അവരുടേതായ നടപ്പെല്ലാം പുറമേയുള്ള മനുഷ്യന്റെ കാഴ്ചകൾ അനുസരിച്ചാണ്. ആ കാഴ്ചകൾ അനുസരിച്ചുള്ള പോക്ക് എപ്പോഴും വിജയിക്കണമെന്നില്ല. എന്നാൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പോകാം. എന്നാൽ ദൈവം അനുവദിക്കാതെ കാഴ്ചയാൽ പോകുന്നവർ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കും. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഒക്കെ അവർ മക്കദോന്യയിലേക്ക് ഫിലിപ്പിയ പട്ടണത്തിലേക്കൊക്കെ സുവിശേഷവുമായി യാത്ര ചെയ്തത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് പോയത്. അവർക്ക് ചില പ്രതികൂലങ്ങളൊക്കെ ആദ്യം വന്നുവെങ്കിലും അവർ വിചാരിച്ചതിനേക്കാളും അധികമായി വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ഫിലിപ്പ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. അപ്പോസ്തല പ്രവൃത്തി 16 ആ സംഭവങ്ങൾ നാം കാണുകയാണ്. അവിടെ ലുദിയ എന്ന ഒരു വലിയ രക്താംബരം വിൽക്കുന്ന വലിയൊരു ബിസിനസ്സുകാരി മാനസാന്തരപ്പെടുകയാണ്. ഒരു ഭൂതം ബാധിച്ചവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്. കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുകയാണ്. ഫിലിപ്പിയൻ വലിയൊരു സഭയുണ്ടാകുകയാണ്. പിന്നീട് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത അനുഭവത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ
താൻ പറയുകയാണ് ഈ ഫിലിപ്പിയ സഭ മാത്രമാണ് പൗലോസ് കാരാഗ്രഹത്തിൽ ജയിലിൽ കിടന്നപ്പോൾ തനിക്ക് പൗലോസിന് വേണ്ടതായ സാമ്പത്തിക സഹായമെല്ലാം ചെയ്തു കൊടുത്തത് ഈ ഫിലിപ്പിയ സഭയാണ്. അപ്പോൾ വലിയൊരു സഭ താൻ മുഖാന്തരം അവിടെ സ്ഥാപിതമായപ്പോൾ അതുകൊണ്ട് പിൽക്കാലത്തെ തന്റെ ജയിൽ വാസത്തിൽ തനിക്ക് വലിയ പ്രയോജന ഭൗതികപരമായ പ്രയോജനമെല്ലാം ആ സഭയിൽ നിന്ന് തന്നെ ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അത്തരം വലിയ കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കുവാനിടയായി. എന്തുകൊണ്ട് അത് അങ്ങനെ പൗലോസിന് നേടുവാനായിട്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു പ്രധാന കാരണം പൗലോസൊക്കെ ആത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ഒക്കെ വളരെ കുറവാണ്. ചിലരെല്ലാം ദൈവാത്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അല്ലെ ദൈവാത്മാവിൻ്റെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പലതും അവരുടെ മാനസികപരമായ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളാണ്. യഥാർത്ഥമായ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അതിൻ്റെതായ പിന്നീടുള്ള റിസൾട്ടിൽ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടതാണെന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കും. അവിടെ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടപ്പിൽ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ ജഡത്തിന് ചില മോഹങ്ങളുണ്ട്, ജഡീകപരമായ മോഹങ്ങൾ. ആ മോഹങ്ങളൊന്നും നിവർത്തിക്കുവാൻ ആത്മാവ് നമ്മളെ സമ്മതിക്കുകയും ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മെ സഹായിക്കും. ചിലരെല്ലാം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചിലരോട് സുവിശേഷമെല്ലാം പറയുമ്പോൾ ചിലരെല്ലാം മറുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന ഈ വചനമനുസരിച്ചൊക്കെ ജീവിക്കുവാൻ ലോകത്തിൽ പരിശുദ്ധനായി പിറന്ന ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ചാണ് നിങ്ങൾ നടക്കുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുവാൻ ഇടയാകുകയില്ല. നിങ്ങൾ ആത്മാവിന്റെ ഹിതമനുസരിച്ച് പോകുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പലപ്പോഴും വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ജഡത്തിന്റെ പ്രവൃത്തികൾ പ്രതികൂലമായി നിൽക്കത്തക്ക വണ്ണം അവ പ്രതികൂലമായി നിൽക്കുന്നു. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ, ആത്മാ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്നും പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവത്തിന്റെ ആ ന്യായപ്രമാണത്തിൽ പ്രകാരം മാത്രമേ നടത്തുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നടക്കേണ്ടി വരികയില്ല. ഒരു നിയമം നിങ്ങൾ നടത്തണ്ട, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾ നിയമപ്രകാരം തന്നെ നടത്തുന്നത് കൊണ്ട് നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, ആത്മാവിന്റെ കീഴിലാണ്. ആത്മാവിന്റെ കീഴിലാകുമ്പോൾ നിങ്ങൾക്ക് മറ്റ് നിയമങ്ങളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നുകൊണ്ട് പിന്നെ അടുത്ത പിന്നെ 25 വാക്യത്തിൽ ഗലാത്യ ലേഖനം 5:25 വീണ്ടും പറയുന്ന, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. ആത്മാവിനാലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആയിരിക്കുകയും ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടാമതായി ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ, മൂന്നാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 4 അതിൻ്റെ 2 വാക്യം ഞാൻ വായിക്കും. അടുത്ത, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും
സ്തോത്രം. അവിടെ പറയുന്ന മൂന്ന് വിധ കാര്യങ്ങളിൽ നമ്മൾ നടക്കണം. ഒന്ന് വിനയത്തോടെ നടക്കണം, രണ്ട് സൗമ്യതയോടെ നടക്കണം, മൂന്ന് ദീർഘക്ഷമയോടുകൂടെ നടക്കണം. അപ്പോൾ അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചവർ മൂന്ന് വിധമായ കാര്യം. ഒന്ന് പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കണം, അഹങ്കാരമുള്ളവരായി നടക്കരുത്. നമുക്ക് അഭിമാനമാകാം കർത്താവിനെ അറിഞ്ഞതിലുള്ള അഭിമാനം, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിശുദ്ധനാക്കി മാറ്റി എന്നുള്ളതിലുള്ള ഒരു അഭിമാനം. എന്നാൽ അഹങ്കാരങ്ങൾ പാടും, ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ഇന്ന് അനേകർ അഹങ്കാരികളായി മാറിയിട്ടു. പലപ്പോഴും ദൈവം ചിലരെയൊക്കെ ലോകപ്രകാരം ഭൗതികപരമായിട്ടൊക്കെ ഉയർത്തിക്കഴിയുമ്പോൾ പലരിലും അഹങ്കാരം കടന്നു വരാം. അവർ മറ്റുള്ളവരെയൊക്കെ അല്ലെങ്കിൽ ഭൗതികമില്ലാത്തവരെയൊക്കെ പുച്ഛിക്കുകയും എന്തോ വലിയ കാര്യം നേടിയെടുത്തു എന്നുള്ള ഒരു വൃഥാവായിരിക്കുന്ന അഭിമാനവും അതുപോലെ തന്നെ അഹങ്കാരവും നിറഞ്ഞവരായി മാറുന്നു. അതൊരിക്കലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവന്റെ ലക്ഷണമല്ല. അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്ന ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ച ഒരുവൻ അവൻ വിനയത്തോടെ അവന്റെ നടപ്പ് ഒന്ന് വിനയത്തോടുകൂടെ നടക്കണം, രണ്ടാമതായി സൗമ്യതയോടുകൂടെ നടക്കണം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ് നമ്മുടെ കർത്താവ് തന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ വിനയത്വ സൗമ്യതയോടുകൂടെ നടക്കണം. മറ്റൊന്ന് ദീർഘക്ഷമ, നമ്മുടെ ജീവിതത്തെ ദീർഘക്ഷമ ഉണ്ടാകണം. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മളൊക്കെ ചിലരൊക്കെ ക്ഷമയൊക്കെ അന്യോന്യം ചോദിക്കുമെങ്കിലും പലരും അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് തയ്യാറാണ്, പുറമെ ഒരു ക്ഷമയൊക്കെ ചോദിച്ചൊക്കെ പോകുന്നുവെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ വന്നവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. ഒരിക്കൽ കർത്താവിനോട് തന്നെ ശിഷ്യന്മാർ ചോദിച്ചു, ഒരു സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം എന്ന്. കർത്താവ് പറഞ്ഞു, പത്രോസ് തന്നെ ചോദിച്ചു, ഏഴ് വട്ടം മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരിക്കലൊരു മനുഷ്യന് ചില അല്പമായ ഒരു മനുഷ്യന് വളരെയധികം തുക കടപ്പെട്ട ഒരു യജമാനുണ്ടായി. ഒരു മനുഷ്യൻ ഒരു വലിയ പണക്കാരന്റെ കയ്യിൽ നിന്ന് വളരെയധികം തുക അദ്ദേഹം കടം മേടിച്ചു. അങ്ങനെ കടം മേടിച്ചു. എന്നാൽ അവസാനം ആ കടം മേടിച്ച ആ വ്യക്തി ആ മറ്റേ കടം കൊടുത്ത വ്യക്തിയോട് പറഞ്ഞു, അയ്യോ യജമാനെ, എനിക്ക് വീട്ടാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് എനിക്കൊന്ന് ഇളച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ദയാലുവായ ആ വലിയ സമ്പന്നനായ മനുഷ്യൻ ഇവനോട് കടം വാങ്ങിച്ച ആ വ്യക്തിയോട് അങ്ങ് ഇളച്ചുകൊടു, നീ തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കടമെല്ലാം വിളച്ചു കിട്ടിയ സന്തോഷത്തോടുകൂടെ അവൻ തിരികെ പോകുമ്പോൾ അവന് വെറും 2 വെള്ളിക്കാശും എന്ന് വളരെ ചെറിയ ഒരു തുക കടപ്പെട്ട ഇവന്റെ ഇന്ന് കടം മേടിച്ച വേറൊരു വ്യക്തിയെ കാണുവാനായിട്ടിടയായത്. അങ്ങനെ കണ്ടപ്പോൾ അവനൊട്ടും ക്ഷമയില്ലാതെ തന്റെ ഇന്ന് കടം മേടിച്ച വ്യക്തിയുടെ ഓർഡറിന് പിടിച്ച് നിർത്തിയിട്ട് വെക്കടാ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിർബന്ധപൂർവ്വം അവന്റെ ഇന്ന് ആ പൈസ മേടിച്ചെടുക്കുകയും അവനെ ഉപദ്രവിക്കുവാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ആ ഇവനെ കടം ഇളച്ചുകൊടുത്ത ആ വലിയ യജമാനൻ അത് കേൾക്കുകയും തിരികെ വന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ കടം വീട്ടുന്നതുവരെ അവനെ തടവിൽ വയ്ക്കുവാൻ തക്കവണ്ണം അവനെതിരെ കേസ് ചുമത്തുന്ന ഒരു കഥ കർത്താവ് പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ആ കഥയിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എത്രയോ അധികം പാപങ്ങൾ, കടിഞ്ചുവപ്പായിരുന്ന പാപങ്ങൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചു, അതിനെയെല്ലാം ഹിമം പോലെ വെളുപ്പിച്ചു. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് പലപ്പോഴും നമ്മളോട് തെറ്റ് ചെയ്യുന്ന അനേകരോട് ഒരുപക്ഷെ അത്ര വലിയ നമ്മൾ ചെയ്ത കൊടുംപാതകത്തിനൊത്തവണ്ണമുള്ള തെറ്റുകൾ നമ്മളോട് ചെയ്യാത്തതായ മറ്റു മനുഷ്യരോട് മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു സ്വഭാവം നമ്മളിലൊക്കെയുണ്ട്. അങ്ങനെ ക്ഷമിക്കുവാൻ കഴിയാത്തൊരു സ്വഭാവം ഉടലെടുത്തപ്പോൾ ഒരു ദിവസം ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസം വർദ്ധിച്ചവന് മാത്രമേ ദീർഘക്ഷമ എന്ന ഒരു ആത്മീയ ഗുണം ഉണ്ടാകുവാനായിട്ട് കഴിയൂ. അകത്തെ മനുഷ്യനിൽ ജീവൻ പ്രാപിച്ചവൻ
അവൻ ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും ആ നടപ്പിന്റെ ലക്ഷണമായി സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും പരസ്പരം പൊറുക്കണം. ഒരാളോട് മാത്രം പൊറുത്താൽ പോരാ, ഇങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം പൊറുത്തുകൊണ്ട് കർത്താവിൻ്റെതായ സ്നേഹത്തിൽ മുന്നേറുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഏറ്റവും ധന്യകരമായി മാറും. അപ്പോൾ ആത്മീയ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചു എങ്കിൽ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യന്റെ ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ നടപ്പിനെ കുറിച്ചെന്ന് മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, അവൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നത്, 2 കൊരിന്ത്യർ 5:7. രണ്ട്, അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, ഗലാത്യർ 5:16 അതുപോലെ 18 വാക്യങ്ങളിൽ കാണും. മൂന്നാമതായി, അവൻ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടുകൂടെ നടക്കണമെന്ന് എഫേസ്യർ 4:2 പറയുന്നു. ഇന്ന് രാത്രി കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, നമ്മുടെ നടപ്പ് ഒക്കെ എങ്ങനെയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എന്റെ നടപ്പ് നിന്റെ കാൽ ചുവടുകൾ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ കാൽ വഴുതിയതുമില്ല. ഈ ലോകമാകുന്ന ജീവിതത്തിൽ ഞാനും നിങ്ങളും നടക്കുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളിലൂടെ ആത്മാവിൻ്റെതായ ഗൈഡൻസ് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ കാൽ വഴുതുവാൻ ഇടയാകാതെ വണ്ണം നമ്മുടെ കാല് വിശ്വാസ ചുവടുകളിൽ ഉറച്ചുകൊണ്ട്, പദം ഉറച്ചുകൊണ്ട് ആ കർത്താവിന്റെ നാട് നോക്കി ശക്തിയോടുകൂടെ നടക്കുവാണ്ട് കൊണ്ണം ദൈവം നമ്മളെ സഹായിക്കും. പ്രിയ സ്നേഹിതരെ, ആരൊരു ഇന്ന് രാത്രിക്കാലം ഈ ചിന്തകൾ നമ്മുടെ നടപ്പിനെ ക്രമീകരിക്കുവാണ്ട് കൊണ്ണം ഇടയാകട്ടെ. ഈ സന്ദേശത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിലും ഇതേ സമയം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായാൽ നിങ്ങൾ അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ ലൈവ് ഒക്കെ കാണുവാൻ അനേകരെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ഗ്രൂപ്പിലൂടെ മറ്റനേക ദൈവദാസിയ ദാസന്മാരൊക്കെ ദൈവജനം സംസാരിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കുക. തീർച്ചയായും ദൈവത്താലുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനിടയാകും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കരുണാസമ്പന്ന നിത്യനീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ പാദപീഠത്തിലേക്ക് ഈ സമയം എടുത്തു വരുന്നു. കർത്താവേ, ഇന്ന് രാത്രിക്കാലം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി പകരുന്ന ദൈവ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം കർത്താവേ, അകത്തെ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചവന്റെ നടപ്പിനെ കുറിച്ച് ഇന്ന് രാത്രിക്കാലം ചിന്തിക്കുവാനിടയായി. കർത്താവെ, കേൾപ്പിച്ചതായ നല്ല ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ, കേൾക്കപ്പെട്ട വചനപ്രകാരം ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം. എല്ലാവിധ നന്മകളോടും ഒരുക്കി മാനിക്കുന്നതേക്ക് സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനർനാമത്തന്നെ ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.